ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. ആദ്യാക്ഷരം പകർന്നു നൽകുന്ന ഗുരുക്കന്മാർക്കായി ഒരു ദിനം. അധ്യാപനത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാനും വിദ്യാർത്ഥികളുടെ പ്രിയ ഗുരുനാഥന്മാരെ പ്രണയിക്കാനുമുള്ള സുവർണ ദിനം. സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ പിറന്നാൾ ദിവസമാണ് ഇന്ത്യ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. 1962 മുതൽ ഭാരതമൊട്ടാകെ അധ്യാപക ദിനമായി ആചരിച്ചു പോരുന്നു. പ്രശസ്തനായ എഴുത്തുകാരൻ, പൊക്കമതിയായ രാഷ്ട്രതന്ത്രജ്ഞൻ, ഉജ്ജ്വലനായ വാഗ്മി, നവഭാരതത്തിൻ്റെ സ്നേഹനിധിയായ രാഷ്ട്രപതി, സ്വാമി വിവേകാനന്ദനെയും ടാഗോറിനെയും അനുഗമിച്ച മുനികുമാരൻ, കളങ്കമറ്റ രാജ്യസ്നേഹി, തലമുറകളെ അക്ഷരജ്യോതിസ് കൊണ്ട് പുണ്യം ചെയ്യിച്ച ജ്ഞാനപ്രവാഹം, അങ്ങനെ അറിയാനും അറിയിക്കാനും അദ്ദേഹത്തിന് എത്രയെത്ര വിശേഷണങ്ങൾ. 1952 ആദ്യ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 1962 ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റായി. ഡോക്ടർ എക്സ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ സമീപിച്ചു. അവരുടെ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഒരു ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനനുവദിക്കണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിച്ചു. ഒരു വ്യക്തിയുടെ ജന്മദിനം കൊണ്ടാടുന്നതിനോട് അദ്ദേഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അവർ വിട്ടില്ല. ഒടുവിൽ തന്നെ സമീപിച്ചവരുടെ സ്നേഹ നിർബന്ധങ്ങൾക്കൊടുവിൽ അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ സെപ്റ്റംബർ 5 എൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്നതിന് പകരം അധ്യാപക ദിനം എന്ന പേരിൽ മുഴുവൻ അധ്യാപകർക്കും വേണ്ടി ആഘോഷിച്ചുകൂടെ? തൻ്റെ ജന്മദിനം തനിക്ക് വേണ്ടി ആഘോഷിക്കുന്നതിന് പകരം രാജ്യത്തെ ഓരോ അധ്യാപകർക്കും വേണ്ടി നീക്കിവെക്കണമെന്നുള്ള സന്മനസ് അദ്ദേഹം കാണിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരുപക്ഷെ അധ്യാപകർക്ക് വേണ്ടി ഒരു ദിവസം ഉണ്ടായിരിക്കുമായിരുന്നില്ല. സിലബസിൽ മാത്രം ഒതുങ്ങുന്നതല്ല അധ്യാപനം. ആഴമേറിയ അറിവും വിശാലദർശനവും അതിനനിവാര്യമാണ്. അധ്യാപകർ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വിളക്കായിരിക്കണം. കഠിനാധ്വാനിയും വിശാല മനസ്കനുമായിരിക്കണം അധ്യാപകൻ. കെട്ടിനിൽക്കുന്ന ജലാശയത്തിന് പകരം ഒരു അരുവിയായിരിക്കണം. ഇതായിരുന്നു അധ്യാപനത്തോടുള്ള ഡോക്ടർ രാധാകൃഷ്ണൻ്റെ കാഴ്ചപ്പാട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ടാണ് ലോകത്തെ എല്ലാ അധ്യാപകരും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അധ്യാപകർ എന്ന് പറയുന്നത് ഒരു കേവലമായ നമ്മളൊക്കെ കാണുന്നത് പോലുള്ള ഒരു വിഭാഗമല്ല അധ്യാപകർ. അധ്യാപകരാണ് ഒരു സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അധ്യാപകർ സദാ ഒരു അധ്യാപകൻ എന്നതിലുപരി അവരെപ്പോഴും ഒരു വിദ്യാർത്ഥിയുമായിരിക്കും. അവർ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പഠിച്ചില്ല എങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോകുന്നതിന് കാരണമായിത്തീരും. അധ്യാപകർ രാവിലെ മറ്റ് ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു സമയമുണ്ടാകും. പക്ഷേ അധ്യാപകർക്ക് സമയമില്ല. അവരുടെ സമയം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അവർ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ കുട്ടിയുടെയും പുരോഗതിയാണ് ഓരോ അധ്യാപകനും അവരുടെ ലക്ഷ്യം. ഓരോ കുട്ടിയുടെയും ഉയർച്ച അല്ലെ, ആ ഉയർച്ച ഒരു കുട്ടിയുടെ അധ്യാപകൻ എല്ലായ്പ്പോഴും ഒരു കുട്ടിയുടെ ഏണിയാണ്, ഏണി എന്ന് വിശേഷിപ്പിക്കാം. കാരണം ഓരോ കുട്ടിയെയും അവരെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരികയും ആ കുട്ടി ഇങ്ങനെ ഉയർന്നുയർന്നു പോവുകയും, പക്ഷേ അധ്യാപകൻ എപ്പോഴും ഒരു മാറ്റവുമില്ലാതെ ഏണിയായി കുട്ടികൾക്ക് കയറിപ്പോകാനുള്ള ഒരു ഏണിയായി തീരുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട എന്നെ ക്ഷണിച്ച എല്ലാവരോടും ഈ അധ്യാപക ദിനത്തിൽ പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഒരു നല്ലൊരു അധ്യാപകനായി മാറണം. എല്ലാവരും അധ്യാപകരാണ്. എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ടാകും. അധ്യാപകനെന്ന് പറയുന്നത് ഒരു വെറും ഒരു വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നവർ മാത്രമല്ല അധ്യാപകർ. ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാകും. ആ കഴിവുകൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി അവർ തയ്യാറാവുന്നു എങ്കിൽ അവനും ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് ഓരോ ആളുകളും നല്ലൊരു അധ്യാപകനായി തീരാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിനന്ദനം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.